ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്രേയസ് യതീന്ദ്രൻ. അപ്പോൾ ഒരു പുതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ബോക്സും പിന്നെ കുറച്ച് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ടാങ്കാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയ്ക്ക് അടക്കം കൊഞ്ച ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ നമ്പിളി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസ് എടുത്ത് ജസ്റ്റ് ജോയിൻ ചെയ്തൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കാണ്. അപ്പോൾ നിങ്ങളുടെ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്തിട്ട് രണ്ട് കാർഡ്ബോർഡ് ബോക്സ് ജോയിൻ ചെയ്താൽ ഈ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് കാർഡ്ബോർഡ് പീസസ് ജോയിൻ ചെയ്തിട്ട് ഒരു ഫിഷ് ടാങ്കിൻ്റെ ഷേപ്പിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് കാണാം. ഇതേപോലെ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാർഡ്ബോർഡ് ബോക്സസ് ജോയിൻ ചെയ്ത് അതിൻ്റെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ഇട ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഷീറ്റ് ഇട ചെയ്യാൻ പോകണം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഒരു ടേബിൾ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് അടിയിൽ ഒരു സപ്പോർട്ടിന് വേണ്ടി ഇട ചെയ്യുന്ന ഷീറ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറെ ഒരു ഷീറ്റും കൂടി ഇട ചെയ്യാം. അപ്പോഴത്തെ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് ആഡ് ചെയ്തതിന് ശേഷം സൈഡൊക്കെ നന്നായി ഒന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഉറപ്പിന് വേണ്ടി അടിയിൽ ആഡ് ചെയ്യുന്ന ഷീറ്റാണ്. ഇനി നമുക്ക് ശരിക്കുള്ള ഷീറ്റ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലുക്കാണ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാക്കും അറിയാം. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലുള്ള ഷീറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്ക് ഏകദേശം റെഡി. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ അക്വോറിയത്തിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു ലുക്ക്. നമ്മൾ മുകളിൽ ആഡ് ചെയ്ത ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ ആഡ് ചെയ്ത ഷീറ്റിൻ്റെ കളറും നമുക്ക് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയ കാരണം ഇതുപോലെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ അക്വോറിയം, അതായത് ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് മീനെ വളർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് വലിയ ഷീറ്റ് എടുക്കണം, കാരണം പുറത്ത് കാർഡ്ബോർഡ് ആയതുകൊണ്ട് നനയാണ്ടിരിക്കാൻ കാർഡ്ബോർഡിൻ്റെ ചുറ്റും ഒരു ഷീറ്റ് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പറ്റും. അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വയ്ക്കുന്നു.